ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി കഴിഞ്ഞ പത്തുവർഷത്തിനിടെ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സർക്കാർ ബഹുദൂരം മുന്നേറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് നടന്ന വാർഷിക എൻസിസി പി എം റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിരുകൾ കൽപ്പിച്ചിരുന്ന പല മേഖലകളിലും ഇപ്പോൾ വനിതകൾ കഴിവ് തെളിയിച്ച് മുന്നേറുന്നതിലുള്ള ആഹ്ലാദം പ്രധാനമന്ത്രി പങ്കുവച്ചു സുപ്രീം കോടതിയുടെ വജ്ര ജൂബിലി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും കേന്ദ്രീകൃതമായ വിവിധ സാങ്കേതിക സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കമിടും ഡിജിറ്റൽ രൂപത്തിലാക്കിയ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ ഡിജിറ്റൽ കോടതികൾ ടു പോയിന്റ് ഒ സുപ്രീംകോടതിയുടെ പുതിയ വെബ്സൈറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും രാവിലെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു ഇസറ്റ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് തനിക്ക് ഇസറ്റ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനമാണെന്നും കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ പോലീസിനെക്കുറിച്ച് തനിക്ക് മതിപ്പാണുള്ളത് എന്നാൽ പോലീസിനെ ജോലി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല എന്നും ഗവർണർ ആരോപിച്ചു ജനാധിപത്യ സംവിധാനത്തിനെതിരായ നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് പുറത്തിറങ്ങുന്നത് തെറ്റായ നടപടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ് വൻ വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് ആറ് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തികളാണ് നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്തു വരികയാണ് എൻ ഡി എ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്ര ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഫെബ്രുവരി ഫെബ്രുവരിന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു വിജ്ഞാപനം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക ഫെബ്രുവരി അഞ്ച് വരെ സമർപ്പിക്കാം വോട്ടെണ്ണൽ ഫെബ്രുവരി നടക്കും പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്കായി നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂളുകൾക്കായാണ് ഇത്രയും തുകയുടെ ഭരണാനുമതി ലഭിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ദൻ സഖ്യത്തിന് മെൽബണിൽ നടന്ന ഫൈനലിൽ ഇറ്റലിയുടെ സിമോൺ ബൊലേലി ആൻഡ്രിയ വെബസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് വനിതാ സിംഗിൾസിൽ ബെലാറൂസിന്റെ അരീന സെബലങ്കയ്ക്കാണ് കിരീടം ഒമാനിലെ മസ്കറ്റിൽ നടക്കുന്ന എഫ്ഐഎച്ച് ഹോക്കി ഫൈവ്സ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ മത്സരം നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നു ഇതിന്റെ പ്രഖ്യാപനം അടുത്ത മാസം ആറിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ ജൂൺ മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സുവോളജിക്കൽ പാർക്ക് നിർമ്മാണ അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് പകൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂടുയരുമെന്നുമാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തീറ്റപ്പുൽ കൃഷി കാലിത്തീറ്റ വളർത്തൽ എന്നിവയ്ക്ക് ആനുകൂല്യം നൽകി പാൽ ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി തൃശൂർ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം മുതൽ വരെ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു പാരിസ്ഥിതിക ഉത്പരിവർത്തനം ജൈവവൈവിധ്യത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിലുള്ള സമ്മേളനം മറ്റന്നാൾ രാവിലെ പഞ്ചാബ് സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ ആർ സി സോപ്തി ഉദ്ഘാടനം ചെയ്യും കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കുമായുള്ള പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ബോധവൽക്കരണ സെമിനാറും രജിസ്ട്രേഷൻ ഡ്രൈവും സംഘടിപ്പിച്ചു കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൌശല വിദഗ്ധരും തൊഴിലാളികളും പങ്കെടുത്തു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ